ഹലോ ഫ്രണ്ട്സ്, പ്രൺ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോഴേ അറിയാം, ഇന്നൊരു ചെടി റിലേറ്റഡ് വീഡിയോ അല്ല. നമ്മുടെ ലച്ചും കുഞ്ഞാറ്റി, ലച്ചും കുഞ്ഞാറ്റി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ചാവക്കാട് പഞ്ചവടി ബീച്ച് റോഡിലുള്ള ഫാം വില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഒരു കളക്ഷനും അതുപോലെ തന്നെ നമുക്ക് കാണാനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണെന്ന് കേട്ടു. ഉന്മേഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ അധികം ദൂരം അല്ലാണ്ട് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഒരു 17 കിലോമീറ്റർ ആണ് നമുക്ക് മുല്ലശ്ശേരിയിൽ നിന്ന് പഞ്ചവടിയിലോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും പോകാമെന്ന് കരുതി. വെക്കേഷനാണ്, ഉന്മേഷ് ലച്ചുവിൻ്റെയും കുഞ്ഞാറ്റയുടെയൊക്കെ പാപ്പനാണ് കേട്ടോ അച്ഛൻ്റെ അനിയൻ. അപ്പോൾ ഉന്മേഷ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ പോകണം എന്നൊക്കെ ഉള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് വീട്ടിലിരിക്കേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴാണ്, നാട്ടിലോട്ടൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ചെറിയൊരു ക്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു 2:30 മണിയോട് കൂടിയിട്ടാണ് ഒന്ന് വെയിലാറിയിട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് പോയത്. 150 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ഫീ വരുന്നത്. അതുപോലെ തന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എല്ലായിടത്തെയും പോലെ തന്നെ ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സുന്ദരി ഒട്ടകം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടകത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടി, ഒട്ടകത്തിന് മാത്രമല്ല ഒരുവിധം എല്ലാ പെറ്റ്സിനും നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ചെറിയ സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുല്ലും ക്യാരറ്റും നമുക്ക് ഓരോരുത്തർക്കും 2 എണ്ണം വെച്ച് തരും. അപ്പോൾ വരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഇതുപോലെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ എന്താ പറയുക, നമ്മുടെ അവിലിനൊക്കെ അരിയുന്ന പോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും. അത് 2 എണ്ണം വെച്ചിട്ടൊക്കെയാണ് നമുക്ക് തരിക. അപ്പോൾ എല്ലാ സഞ്ചാരികളും എല്ലാം കാണാൻ വരുന്നവരൊക്കെ ഇത് കൊടുക്കേണ്ടതുകൊണ്ട് ലിമിറ്റ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓവർഫീഡായി പ്രശ്നമായെങ്കിലൊന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ, നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ വലിയവർക്കായാലും അതൊക്കെ ഒരു ചെറിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ലച്ചും കുഞ്ഞാറ്റയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. പെറ്റുകളോടൊക്കെ, ഓമന മൃഗങ്ങളോടും വളർത്തുമൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ചെടികളോടൊക്കെ ഇഷ്ടമുള്ള പോലെ ഈ പെറ്റുകളോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതേപോലെ നമ്മുടെ ലച്ചുവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോളും പെറ്റുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ലച്ചു ഇങ്ങനെ ആകെ ഓടി നടക്കുകയാണ്. ഇനി ആർക്കാ ഫുഡ് കൊടുക്കേണ്ടത്, ആരെയാ തൊടണ്ട്, ആരെയാ എടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം കാണാൻ. എന്നാൽ തൊടാനും അതുപോലെ തന്നെ എടുക്കാനും ഒക്കെ പേടിയാണ്. ആളെ തിരിച്ച് ഉപദ്രവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും മൂപ്പർക്കുണ്ട് കേട്ടോ. ആൾ ചെറുതായതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് ആൾക്ക് ക്യാരറ്റൊക്കെ കൊടുക്കണം. പക്ഷേ അച്ഛമ്മയുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ആദ്യം എൻ്റെ അടുത്തൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോഗ്രാഫറായി നടക്കുന്നതുകൊണ്ട് ആളെ എനിക്ക് എടുത്ത് ഒക്കത്ത് വെച്ച് നടക്കാനും വീഡിയോ മൊബൈലും കൂടെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നടക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ആളെ അച്ഛമ്മയുടെ കൂട്ടുകൂടി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഹോഴ്സിനും അതുപോലെ തന്നെ കഴുതയ്ക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് നേരെ ഒട്ടകത്തിൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഒട്ടകമാണെങ്കിൽ നമ്മൾ വരുന്നവരൊക്കെ തീറ്റ കൊടുക്കുന്ന ആൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഓരോരുത്തരും വരുന്നത് നോക്കിയിട്ട് ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ക്യാരറ്റൊക്കെ കൊടുത്തു, ലച്ചും കുഞ്ഞാറ്റിയും പിന്നാലെ ക്യാരറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായി. ഇനി അവിടുന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ ഒട്ടകത്തിൻ്റെ അടുത്ത് നടന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സുന്ദരി തത്ത എന്നല്ല കേട്ടോ അതിന് പറയാം, മക്കാവെന്നാണ് കേട്ടോ പറയാൻ തോന്നുന്നു. അത്യാവശ്യം വലിയ സൈസുള്ള നല്ല സുന്ദരി കിളിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഞ്ചവർണ തത്ത എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഇത്തിരി പവറൊക്കെ മൂപ്പർക്ക് ഉണ്ട് കേട്ടോ. എല്ലാവരെയായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമൽസ് ആണ് അവിടെ ഉള്ളത്. അത് നന്നായി ഇണക്കി വളർത്തിയിട്ടുള്ള, പ്രത്യേകിച്ചും അവിടുത്തെ സ്റ്റാഫുകളോട് ഭയങ്കര ഇണങ്ങിയിട്ടുള്ള ടീമാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അത് ഇപ്പോൾ കാണുന്നതാണ് എനിക്ക് ഫാം വില്ലയിൽ ഏറ്റവും ഇഷ്ടമായ 2 പേര് കേട്ടോ. സിങ്ക് എന്നാണ് ഈ ഒരു ആടുകളുടെ ഗോട്ടാണ് പേര്, ആ ഒരു ടൈപ്പിൻ്റെ പേരാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വരുന്നത്. ഇവർ 2 പേരും ഒരമ്മയും കുട്ടിയാണ്. ഇവരുടെ ഈ ഹെയർ ഉണ്ടല്ലോ, ഈ പുറത്ത് കിടക്കുന്ന ഈ ഹെയർ ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങി നിൽക്കുന്ന, അതാണ് അവരുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള തന്നെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമലാണ്. ഇവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പോപ്കോണും അതുപോലെ പുല്ലൊക്കെയാണ് കേട്ടോ തന്നത്. അപ്പോൾ നമുക്ക് പോപ്കോണാണ് തന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ ആ പോപ്കോൺ ഉള്ളത് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ വന്നിട്ട് അവരുടെ ഫുഡ് എടുക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. ആ ചെറിയ ആളുടെ മുഖത്തോട്ട് ഇങ്ങനെ അതിൻ്റെ ഹെയർ കിടക്കുന്നത് കാണുമ്പോൾ ശരിക്കും കണ്ണൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത പോലെ. പക്ഷേ അവർ ഓക്കെയാണ്, ആ ഹെയറും വെച്ച് അവർ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മ കാണുകയാണെങ്കിൽ അമ്മ പറയും ആ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അവർ പക്ഷെ നാച്ചുറലി അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര ക്യൂട്ടായ നല്ല വൃത്തിയുള്ള, കാണാനും നല്ല വൃത്തിയുള്ള രണ്ടാടുകളായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവരിങ്ങനെ അവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് തിരക്കായി കഴിഞ്ഞാൽ ഈ രണ്ടാടുകളെ അവർ ആ കൂട്ടിലോട്ട് കയറ്റും. മെയിനായിട്ട് പറയാനുള്ളത് നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇത്രയും അനിമൽസ് ഉണ്ടായിട്ടും നമുക്ക് അവിടെ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും തോന്നണില്ല. വളരെ നീറ്റായിട്ട് നമ്മുടെ കടപ്പുറത്തിൻ്റെ ആ ഒരു പഞ്ചാര മണലൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇത്രയും വൃത്തിയായിട്ട് കിടക്കണമെന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം സ്റ്റാഫൊക്കെ ഉണ്ട്. അവരെപ്പോഴും ഈ സ്ഥലം ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി. അപ്പോൾ രണ്ട് ടൈപ്പ് ഗോട്ടുകളല്ലാതെ ഈ ഒരു സെക്ഷനിലുള്ളത് കുറേ താറാവുകളാണ് കേട്ടോ. പല ടൈപ്പ് താറാവുകൾ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഉള്ളതല്ലാത്ത പുറത്ത് ഉള്ള കുറേ താറാവുകളാണ് ഈ ഏരിയയിലുള്ളത്. നമ്മുടെ ആ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് മാറിയ താപ്പിൽ ഇവർ രണ്ടുപേരും അവിടെ വെച്ചിരുന്ന പോപ്കോണൊക്കെ പോയി അടിച്ച് പീസാക്കി കേട്ടോ. പിന്നെ കുറച്ച് പോപ്കോണേ അതിലുള്ളൂ. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ആടാണ് കേട്ടോ. തീരെ ഹൈറ്റ് കുറഞ്ഞൊരു ടൈപ്പ് ആടാണത്. അപ്പോൾ ഉണ്ടോ, ഇത് വേറൊരു ഡക്കാണ്. നല്ല കടി കടിക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കൈയൊന്നും ഇടണ്ട, നല്ല കടി കടിക്കുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെമ്മരിയാട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നിറച്ചും ഇങ്ങനെ എന്താ പറയുക, ആ ചെമ്മരി പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഹെയർ നിറയെ ഇങ്ങനെ തിങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ആടായിരുന്നു അത്. ഇത് എമു ആണ്. ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ആരൊക്കെയാ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുളമായിരുന്നു എന്ന് തോന്നുന്നു അത്. അത് അവർ നല്ല രീതിയിൽ പേൾ ഗ്രാസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാം തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിന് താഴെ ആയിട്ടുള്ളൂ. എന്നാലും അത്രയും പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് ഇനി എന്താ പറയുക, ക്രീപ്പിംഗ് പ്ലാന്റ്സൊക്കെ ഒരുപാട് നട്ട് വളർത്തുന്നുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. കാരണം ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ കുറേ എന്താ പറയുക, നമ്മുടെ കാറ്റ്സ്ക്ലോ പോലുള്ള ഒരുപാട് പ്ലാന്റുകൾ പല സൈഡിലായിട്ട് ഇങ്ങനെ പടർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലെവലായിരിക്കില്ല സംഭവം, വേറെ ലെവലും വേറെ ലുക്കും ആയി മാറും കേട്ടോ. നമുക്ക് എവിടെ പോയാലും ഈ പ്ലാന്റ്സിലോട്ടൊക്കെ കണ്ണ് ചെല്ലുന്നതുകൊണ്ട് ഞാൻ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നോക്കി. പ്രത്യേകമായിട്ട് എനിക്ക് അവിടുത്തെ കലേഡിയംസ് കുറേ വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു വലിയ സൈസ് കലേഡിയ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കുറേ റാബിറ്റുകളാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത, കുറേ ടൈപ്പ് റാബിറ്റുകൾ, പ്രത്യേകിച്ച് എക്സോട്ടിക് പെറ്റുകളാണ് ഈ ഒരു ഫാം വില്ലയിൽ ഏറ്റവും അധികമായിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഈ ഒരു റാബിറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ റാബിറ്റുകൾ കഴിഞ്ഞാൽ കുറേ ഗൂസുകളും ഡക്കുകളും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം വളരെ അട്രാക്റ്റീവാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 2:30-3 മണി ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല റെസ്റ്റിലാണ്. അപ്പോൾ ചിലരൊക്കെ നോക്കുന്നുണ്ട് ആരാ വന്ന് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ, ഇങ്ങനെ കിടന്നു കൊടുത്ത് കിടന്ന് തലയൊക്കെ പൊക്കി നോക്കി അവിടെ തന്നെ കിടക്കും. അത് കഴിഞ്ഞതേ നമ്മളൊരു സുന്ദര കുട്ടപ്പനെ കണ്ടു കേട്ടോ. ആൾക്കെന്തോ ഒട്ടും ഹാപ്പി അല്ലാത്ത പോലത്തെ ഒരു ഫേസാണ്. എന്നാലും നമ്മുടെ ലെച്ചു വിട്ടില്ല. ലെച്ചു നമ്മുടെ ഈ കുഞ്ഞനൊന്നല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാറ്റാണ്. ഷോർട്ട് ഹെയർ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ ട്രിം ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചപ്പോൾ ട്രിം ചെയ്തുള്ളതല്ല, അതിൻ്റെ ഹെയർ അങ്ങനെ തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ക്യാറ്റുകളെയൊക്കെ കണ്ടു. ലെച്ചു ഒരു ക്യാറ്റിനെയൊക്കെ എടുത്തു. ഒന്ന് തട്ട് തലോടി അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ പാമ്പുകളാണ് കേട്ടോ, പെറ്റായിട്ട് വളർത്തുന്ന, അരുമയായി വളർത്തുന്ന കുറച്ച് സുന്ദരന്മാരായ പാമ്പുകളാണ് കേട്ടോ. അപ്പോൾ വെള്ളയും മഞ്ഞയും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറൊക്കെ ഉള്ള പാമ്പുകളുണ്ട്. അവിടെ പടമൊക്കെ പൊഴിച്ചിട്ടുണ്ട്. ഈ സംഭവം കണ്ടോ, അതൊരു ഓന്താണ്. ഇത് വേറൊരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ലെച്ചു എടുത്തു. ലെച്ചുവിന് ഇതിനെ വീട്ടിലേക്ക് കൊടുന്നാൽ കൊള്ളാമെന്നുണ്ട്. ആ മുഖത്ത് സന്തോഷം കണ്ടു. അപ്പോൾ ഇത്തിരി കുഞ്ഞന്മാരായ കുറേ പെറ്റുകൾ. ഞാനിത് ഈ ഒരു സംഭവം ഞാൻ ഏതൊക്കെയോ ചാനലിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ലെച്ചു ഇതിൽ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ ലെച്ചുവിന് ഇങ്ങനെ പുറത്തും തലയിലൊക്കെ നടക്കുമ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ ആളെ കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ചു, എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഇതിന് നമുക്ക് ഒരെണ്ണം വാങ്ങിയാലോ എന്ന്. അത്രയും ഇഷ്ടമായി കേട്ടോ പുള്ളിക്കാരിക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള കുറേ അനിമൽസിനെയൊക്കെ കാണാൻ വരുന്നവർക്ക് കയ്യിലെടുക്കാനും അതുപോലെ തന്നെ തൊട്ട് നോക്കാനും ഒക്കെ ഉള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വലിയ ഉപദ്രവമൊന്നുമില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് എല്ലാ കുട്ടികളും അതിനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും ഈ പെറ്റുകളോട് അത്രയും ഇഷ്ടക്കുറവല്ല, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും എടുക്കാനൊന്നും പോയില്ല. അപ്പോൾ ലെച്ചു വേറൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോൾ പോലെയാണ്, ശരിക്കും ഒരു ടോയൊക്കെ പോലെയാണ് കേട്ടോ. അത് ഈ പാമ്പിനെയൊക്കെ ഇങ്ങനെ പെറ്റാക്കി വളർത്തുന്നത് നമ്മൾ ഇങ്ങനെ എവിടേക്കോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ തൊട്ടടുത്ത് ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടതേ ഒരു കൊച്ചു മിടുക്കൻ, ആളൊരു ഭീകരൻ തന്നെയാണ്. അവന് യാതൊരു പേടിയില്ല കേട്ടോ. മൂപ്പര് പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ വെച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ലെച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പാമ്പ് ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പാമ്പിനെ കഴുത്തിൽ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പാമ്പ് വേണ്ട, വേറെ എന്ത് വേണമെങ്കിലും കഴുത്തിൽ വെച്ചോളാം.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു വെക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും മൂപ്പര് ആ സാഹസത്തിന് മുതിർന്നില്ല. ഇനി മുതിരാണെങ്കിലും ഞാൻ നിരുത്സാഹപ്പെടുത്തേ ഉള്ളൂ, എനിക്കെന്തോ നല്ല പേടിയുണ്ട്. അപ്പോൾ പാമ്പുകളെയും ഇഗ്വാനേനെയും, ഇഗ്വാന എന്ന് പറയുമ്പോൾ മറ്റേ ഓന്ത് പോലത്തെ സംഭവമാണ് കേട്ടോ. നമ്മളൊക്കെ ഓന്ത് എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ലെച്ചുവിനെ നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന സമയത്താണ് കേട്ടോ ഇഗ്വാന എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടു ഇഗ്വാനേനെ. അത് കഴിഞ്ഞ കുറേ ബേഡുകൾ, അതുപോലെ തന്നെ പല ടൈപ്പ് കോഴികൾ, നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ കോഴികൾ, കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ളതാണ് കുറേ പേരൊക്കെ, എല്ലാത്തിലും പേരൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പല തരത്തിലുള്ള പല കളറിലുള്ള കുറേ ബേർഡ്സുകളെ കാണാം. അതുപോലെ തന്നെ കുറേ പ്രാവുകളുണ്ട്. അപ്പോൾ കുറേ പ്രാവുകളെ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രാവുകളെ കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ടും ഏട്ടനെ മിസ് ചെയ്തു കേട്ടോ. ഏട്ടനും ഒക്കെ കുട്ടിക്കാലത്ത് കുറേ ടൈപ്പ് പ്രാവുകളെ വളർത്തിയിരുന്നു. ഇപ്പോഴൊന്നല്ല, പഠിക്കുന്ന കാലത്ത് കുറേ പ്രാവുകളെ വളർത്തിയിരുന്നു. സ്കൂള് വിട്ട് വന്ന് ഇങ്ങനെ കൈ രണ്ട് നിർത്തി പിടിച്ചാൽ ഇങ്ങനെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ രണ്ട് കയ്യിലും ഷോൾഡർ തൊട്ടിട്ട് വിരൽ വരെ ഇങ്ങനെ നിരന്നിരിക്കുന്നൊക്കെയുള്ള കഥകൾ ഞാൻ പറയുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ടൈപ്പ് പ്രാവുകളെ കണ്ടപ്പോൾ ഞാൻ ഏട്ടനെ ചെറുതായി ഒന്ന് മിസ് ചെയ്തു. ഇത് കണ്ടോ, ഇത് കുഞ്ഞി കുരങ്ങന്മാരാണ്. അപ്പോൾ ഇവരുടെ കൂടിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൂടിനകത്തോട്ട് വിരലോ കയ്യോ ഒന്നും ഇടരുത്, കടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കടി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൈഡിലെയും ലാൻഡ്സ്കേപ്പിംഗ് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, നല്ല രീതിയിലായി വരണേ ഉള്ളൂ, എന്നിട്ടും കാണാൻ കിടിലണാണ്. അടുത്തത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു ബേർഡ് കേജിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. കയറിയിട്ട് നമുക്കിതുപോലെ അവിടുന്ന് ഫീഡ് തരും. അപ്പോൾ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഈ സംഭവം, ഈ പാരറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, കുറച്ച് കുറച്ച് ആൾക്കാരായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ഫീഡ് കൊടുക്കാൻ ആഗ്രഹിച്ച് വരുന്നവർ മാക്സിമം കാലത്ത് വരാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുമ്പോൾ ഇവർ കാലത്തൊട്ടേ ഉള്ള വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ് എടുത്ത് ഫീഡ് ഒക്കെ കുറച്ചൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിളിച്ച ഉടനെ ഒന്നും ഇവർ ഫീഡ് എടുക്കാൻ വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമില്ലാന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് ഫീഡ് എടുത്ത് ഇത്രയും ബേർഡ്സൊക്കെ ഒരാളുടെ അടുത്ത് വന്ന് ഫീഡ് എടുക്കുന്ന നല്ല അതിമനോഹരമായ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊന്ന് ഈവനിങ് ആയി തുടങ്ങിയപ്പോൾ അവർക്ക് ഫീഡൊക്കെ കുറച്ച് മടുത്ത് തുടങ്ങി. എന്നാലും ദേ അവർ അവിടെ ഇവിടെ ഇരുന്ന് എത്തിച്ചു കൊടുക്കുമ്പോൾ ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും കയ്യിലോട്ട് വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അത് വന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫീഡും കൊണ്ട് നമ്മൾ കയറുന്ന സമയത്ത് ഇവർ ഓടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കേണ്ടതാണ്. പക്ഷേ കുറേ കഴിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും മടുക്കുമല്ലോ. അപ്പോൾ ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പിന്നാലെ നടന്ന് തീറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെള്ളം കുടിക്കാനിരുന്ന രണ്ട് പേരെ കുറച്ച് ഫീഡൊക്കെ കഴിച്ച് മറ്റേ നാഗ വല്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യിലോട്ട് ഒരാളെടുത്തു. അപ്പോൾ ലെച്ചുവിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല, ആൾ പറന്നുപോയി. അപ്പോൾ ലെച്ചു ഞാൻ കാണിച്ച അതേ ട്രിക്ക് കാണിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അവർ മൈൻഡ് ചെയ്യാണ്ട് പോയി. എന്നാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറേ പാരറ്റിനെ തീറ്റയൊക്കെ കൊടുത്തു, നല്ല ഹാപ്പി ആയിട്ട് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു. അപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുടയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ തണൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഷെയ്ഡ് നെറ്റൊക്കെ ഉള്ളതുകൊണ്ടും ഒരുപാട് ചൂടൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു 3 മണി ആ ഒരു സമയത്താണ് പോയത്. കുഞ്ഞാറ്റ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിതയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളിതേ വലിച്ച് വലിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് കഴിയാറാകുമ്പോൾ വെള്ളത്തിനും ജ്യൂസിനൊക്കെ ദാഹമൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് സ്നാക്സും ജ്യൂസൊക്കെ വാങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഉപ്പ് സോഡയും സോഡാ സർബത്തൊക്കെ കുടിച്ചപ്പോൾ കുഞ്ഞൻ അതിലേറ്റവും ഭംഗിയുള്ള അട്രാക്റ്റീവായ സ്ട്രോബെറിയുടെ മൊജിറ്റോ വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ കഴിക്കുന്നത്. മുഴുവൻ കുടിച്ചില്ല, ബാക്കി എല്ലാവരും കൂടെ സഹകരിച്ചാണ് അത് തീർത്തത്. അപ്പോൾ നിലവിലെ ഒരു ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ഫാം വില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 3 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനൊക്കെ ഉള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മിനിയേച്ചർ ടൈപ്പ് എനിമൽസ്, പെറ്റ് എനിമൽസാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ എന്താ പറയുക, പഞ്ചവടിയിൽ ചാവക്കാട് മറൈൻ വേൾഡിൻ്റെ വളരെ അടുത്താണ് കേട്ടോ ഈ ഫാം വില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൂരസ്ഥലത്തു നിന്നൊക്കെ ഫാം വില്ല കാണാൻ മാത്രമായിട്ട് വരിക എന്ന് പറയുമ്പോൾ വളരെ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ കാണാനുള്ളതൊക്കെയാണ് ഈ ഒരു ഫാം വില്ലയിലുള്ളത്. അപ്പോൾ ദൂര സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താ മറൈൻ വേൾഡ്, അതുപോലെ തന്നെ പഞ്ചവടി ബീച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം എന്നുള്ള ഒരു രീതിയിലോട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ ഫാം വില്ല മാത്രമായിട്ടാകുമ്പോൾ നമുക്ക് അത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ് കാണാനുള്ളത്. അമ്മ കുടയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും വെറുതെ ആയില്ല, കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി, ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. അമ്മയായാലും അതെ, നമ്മൾ ജീവിതത്തിൽ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് അനിമൽസിനെ അടുത്ത് കാണുക, അവരായിട്ട് ഇടപഴകാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മറൈൻ വേൾഡ് കൂടെ പോയിട്ടോ, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് പോവും,
അപ്പോൾ കുറേ പാരൻസും കുട്ടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫാം വില്ല വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.